ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്ര സമ്പന്നതയുടെ രാജപാതയിലൂടെയാണോ അതോ ദാരിദ്ര്യത്തിൻ്റെ വഴികളിലൂടെയാണോ നീങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് സമ്പന്നതയുടെ പാതയിലൂടെ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആവശ്യമാണ് അതേസമയം സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരുടെ യാത്രയാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പ്രതിസന്ധികളുടെ വഴികളിലൂടെ ആയിരിക്കും ഇവിടെ സന്തോഷകരമായ ഒരു കാര്യം മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സമ്പന്നതയുടെ രാജപാതയിലൂടെ മുന്നേറുവാൻ സാധിക്കും എന്നുള്ളതാണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് നമ്മെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത് അത് നമ്മെ നിരാശ അസൂയ കുറ്റബോധം കോപം തളർച്ച ഡിപ്രഷൻ തുടങ്ങിയവയിലേക്കൊക്കെ നയിക്കാം എന്നാൽ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സലൻസ് ഉണ്ടാകും ഗ്രേറ്റർ ക്രിയേറ്റിവിറ്റി ഗ്രേറ്റർ ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ ഒപ്റ്റിമിസം തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടർക്ക് ഉണ്ടാകും ഈ യൂണിവേഴ്സ് പ്രദാനം ചെയ്യുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിനും അവ ഉപയോഗപ്പെടുത്തി വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് സാധിക്കും അബണ്ടൻസ് മൈൻഡ് സെറ്റ് എപ്രകാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല അറിവുകൾ തരുന്ന നല്ല മോട്ടിവേഷണൽ മെസ്സേജസ് തരുന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൂടാതെ നിങ്ങൾ കാണുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ദിവസവും നല്ല പോസിറ്റീവായിരിക്കുവാൻ നമ്മുടെ പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിക്കുവാൻ സഹായിക്കുന്ന മോട്ടിവേഷണൽ മെസ്സേജസ് ദിവസവും നൽകുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് അതിൽ അംഗമാകേണ്ടവർ വാട്സാപ്പ് നമ്പറായ 82 89 84 221 എന്ന നമ്പറിലേക്ക് റെസ്പോണ്ട് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അബണ്ടൻസ് മൈൻഡ് സെറ്റ് പോയിന്റിലേക്ക് വരാം ഒന്ന് ടേക്ക് കെയർ ഓഫ് യുവർ വേർഡ്സ് നാം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളിലും നാം നമ്മോട് തന്നെ സംസാരിക്കുന്ന സെൽഫ് ടോക്കുകളിലും നാം വളരെയേറെ ജാഗ്രത ഉള്ളവരായിരിക്കണം വാക്കുകളെല്ലാം എനർജിയാണ് ശക്തിയുള്ളവയാണ് അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നവയുമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ചാരിറ്റി ചെയ്യേണ്ട അവസരങ്ങളിൽ നമ്മുടെ കൈവശം പണമുണ്ടെങ്കിലും ചിലവാകുന്നത് ഒഴിവാക്കുന്നതിനായി നമ്മിൽ പലരും പല പദപ്രയോഗങ്ങളും നടത്താറുണ്ട് ബിസിനസ് മോശമാണ് ടൈറ്റാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് തുടങ്ങിയവയൊക്കെ നാം സംസാരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസീസ് ആണ് ഇത്തരം വാക്കുകൾ നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകുന്നതിനും ശരിക്കും ടൈറ്റായി തീരുന്നതിനുമൊക്കെയുള്ള സാധ്യതയുണ്ട് കൂടാതെ ആവശ്യത്തിന് പണം ചിലവഴിക്കാൻ മടിക്കുന്നവർക്ക് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണുള്ളത് തങ്ങൾക്കുള്ളതിൽ നിന്നും ചിലവാക്കിയാൽ അത്രയും കുറഞ്ഞു പോകുമല്ലോ എന്ന ചിന്ത ഇല്ലായ്മകളുടെ ചിന്തയാണത് നമുക്ക് ഉള്ളവയിൽ നിന്നും പറ്റുന്നതുപോലെ പങ്കുവയ്ക്കുന്നവർ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അവർക്ക് പല വഴികളിൽ കൂടെ പണം വന്നുകൊണ്ടിരിക്കും സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പണത്തിൻ്റെ വരവ് കുറവായിരിക്കും എന്ന് മാത്രമല്ല പല വഴികളിൽ കൂടെ പണം ചിലവായിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് കരുതി നമുക്കുള്ള പണം എല്ലാവർക്കും വാരി വിതരണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിന് പണം ചിലവഴിക്കണം അർഹത നോക്കി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചാരിറ്റി ചെയ്യണം നമുക്ക് സാധിക്കുന്നത് പോലെയാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുന്നതിനായി നെഗറ്റീവ് പദങ്ങൾ ഉപയോഗിക്കാതെ അതിന് പകരമുള്ള പോസിറ്റീവ് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക മനസ്സിൽ ഇല്ലായ്മകളുടെ ചിന്തകൾ സൂക്ഷിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക രണ്ട് ചേഞ്ച് യുവർ ബിലീവ് സിസ്റ്റം ചെറുപ്പത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെട്ട സമ്പത്തിനെ സംബന്ധിച്ചുള്ള ലിമിറ്റിംഗ് ബിലീവ്സ് നാം മാറ്റിയെടുക്കണം സമ്പത്തിനെക്കുറിച്ച് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ മനസ്സിൽ രൂപപ്പെട്ട ചിന്തകൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യുക പണത്തെ സംബന്ധിച്ച നമ്മുടെ പഴയ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്നും വിശകലനം ചെയ്യുക ഇല്ലായ്മകൾ സാമ്പത്തിക ക്ലേശങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമ്പത്തിനെ സംബന്ധിച്ച് നെഗറ്റീവായ ബിലീവ് സിസ്റ്റം നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപം കൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട് അവ നമ്മുടെ സമ്പന്നതയെ പുരോഗതിയെ തടയും അവ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കണം ഈ യൂണിവേഴ്സിൽ അബണ്ടൻസ് ഉണ്ട് എല്ലാവർക്കും സമ്പത്തുണ്ടാക്കുന്നതിനുള്ള റിസോഴ്സസ് ഇവിടെയുണ്ട് നമുക്കും സമ്പത്തുണ്ടാക്കുവാൻ അർഹതയുണ്ട് അവകാശമുണ്ട് അതിനുള്ള റിസോഴ്സസ് ഉണ്ട് നമുക്ക് കഴിവുകളുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കുക
നമ്മുടെ ജീവിതം സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ചിന്തിക്കുക. മൂന്ന്, ബി അവെയർ ഓഫ് യുവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളെപ്പറ്റി എപ്പോഴും നല്ല അവെയർനെസ് ഉണ്ടായിരിക്കണം. നെഗറ്റീവ് തോട്ട്സിനെ പരിപോഷിപ്പിക്കാതിരിക്കുക. ഇല്ലായ്മയുടെ ഭയത്തിൻ്റെയൊക്കെ നെഗറ്റീവ് തോട്ട്സ് കടന്നു വരുമ്പോൾ ഒരു നിമിഷം ആ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്ത് രണ്ടോ മൂന്നോ തവണ ഡീപ്പ് ബ്രീത്ത് എടുക്കുകയും വിടുകയും ചെയ്യുക. അതിനുശേഷം ആ ചിന്തകൾക്ക് പകരം പോസിറ്റീവായ സപ്പോർട്ടീവായ തോട്ട്സ് കൊടുക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ചിന്തകളെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നവയാണ്. നാല്, ബി എ ഗ്രേറ്റ്ഫുൾ പേഴ്സൺ. അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ അവശ്യം വേണ്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ച് പരാതിപ്പെടാതെ നമുക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളിൽ അനുഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്ത് അവയ്ക്ക് നന്ദിയുള്ളവരായി ജീവിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ആകർഷിച്ചു വരുത്തുന്നതിനും അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒക്കെ നമ്മെ സഹായിക്കും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് ശീലമാക്കിയെടുക്കുക. അഞ്ച്, ഡോണ്ട് ബി ജെലസ്. അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കുന്നത് എല്ലാവർക്കും സമ്പത്തുണ്ടാക്കുന്നതിനുള്ള റിസോഴ്സസ് അവസരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നാണ്. അത്തരക്കാർ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ വിഷമിക്കാറില്ല, അസൂയപ്പെടാറില്ല, നെഗറ്റീവായി ചിന്തിക്കാറില്ല. നാം മറ്റൊരു വ്യക്തിയുടെ ആഡംബര വസതി, ആഡംബര കാർ തുടങ്ങിയവയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണോ വിഷമമാണോ ഉണ്ടാകാറുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മറ്റുള്ളവരുടെ അച്ചീവ്മെൻസിൽ ഹാപ്പി ആയിരിക്കുവാൻ സാധിക്കും. ആറ്, ലേൺ ആൻഡ് ഗ്രോ. അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ എല്ലായ്പ്പോഴും പുതിയ പുതിയ അറിവുകൾ നേടുന്നതിനും ഗ്രോ ചെയ്യുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്നാൽ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരാകട്ടെ തങ്ങൾക്ക് എല്ലാം അറിയാം എന്നും ഇനിയൊന്നും പഠിക്കുവാനില്ല എന്ന ഭാവവുമായിരിക്കും. അത് ഫിക്സഡ് മൈൻഡ് സെറ്റാണ്, ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാകില്ല. നമുക്കും പുതിയ പുതിയ അറിവുകൾ നേടുന്ന ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറുവാൻ ശ്രമിക്കാം. ഏഴ്, യൂസ് അബണ്ടൻസ് അഫർമേഷൻസ്. വാക്കുകൾക്കെല്ലാം വളരെയേറെ ശക്തിയുള്ളവയാണ്. അബണ്ടൻസ് അഫർമേഷൻസ് തുടർച്ചയായി ഉപയോഗിക്കുന്നത് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മെ വളരെയേറെ സഹായിക്കും. അബണ്ടൻസ് അഫർമേഷൻസിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ അടുത്തതായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനായി കാത്തിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും എല്ലാം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.